അപ്പോൾ ശ്രീധരൻ ഈ മകനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയാലും ശ്രീധരൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും ശ്രീധരൻ മകനെ മോചിപ്പിച്ചെങ്കിലും ശ്രീധരൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തു ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്പീഡപ്പ് ചെയ്യണമെന്നും ഈ ശ്രീധരൻ്റെ മകൻ ഇവരുടെ കയ്യിലുണ്ടെന്നും അതുകൊണ്ട് അവരൊരു ഹേബിയസ് കോർപ്പസ് റിട്ടേൺ കൊടുക്കുന്നത് അപ്പോൾ പോലീസ് നമ്മളതിന് മറുപടി കൊടുത്ത് നമ്മൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് ശ്രീധരനും കൂട്ടിനും കൂടി ശ്രീധരൻ്റെ മകൻ തിരിച്ച് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേസിൽ പിന്നീട് നല്ലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായ അത് ആ കോടതി ആറിട്ട് എനിക്ക് പോണ ഹെവിസ് കോർപ്പസിലിട്ട് തള്ളിയാണ് ചെയ്തത് കാരണം ആ കുട്ടിയെ തിരിച്ച് ശ്രീധരൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ ശ്രീധരൻ്റെ മകനും ഇപ്പോൾ ശ്രീധരൻ്റെ കൂടെ ഈ പറയുന്ന പണം തട്ടിക്കൊണ്ട് പോകാനുണ്ട് ഏതായാലും ശ്രീധരൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നമുക്കൊരു രണ്ടുപേരാണ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി ഞാനവിടെ ഇരിക്കുമ്പോൾ ആലുവ എസ് പി ആയിരിക്കുമ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി ബാക്കിയുള്ളവരൊരു ഒളിവിലായിരുന്നു അപ്പം ആ അന്വേഷണത്തിലാണ് മനസ്സിലാവുന്നത് ശ്രീധരൻ്റെ കൂടെ ഇവരുടെ പൈസ ഏകദേശം ഈ നാല് കോടിയോളം രൂപ തട്ടിക്കൊണ്ടു പോകാൻ ശ്രീധരൻ്റെ മകനും ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ശ്രീധരനുമായിട്ടൊരു നെഗോഷിയേഷൻ നടന്നിരുന്നു അപ്പം ശ്രീധരൻ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് വളരെ ചെറിയ പൈസ അത് ഏകദേശം ഒരു കോടി രൂപയിൽ താഴെയാണോ അന്ന് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതെന്നാണ് അവരുടെ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത് മൂന്ന് കോടി രൂപ ഈ കൊള്ളക്കാരനും ഒരു കോടി രൂപ പൈസേൻ്റെ ഉടമസ്ഥിന് കൊടുക്കാമെന്നുള്ള മറ്റാണ് ഇവർ സംസാരിച്ചിരുന്നത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കള്ളപ്പണ ആയാലും ശരി വൈറ്റ് മണി ആയാലും ശരി പക്ഷേ ഒരു ഒഫൻസ് ഡക്കോയിറ്റി ആയാലും റോബറി ആയാലും കമ്മിറ്റ് ചെയ്ത ഡക്കോയിറ്റി ആണ് പൈസേൻ്റെ സോഴ്സ് അവർ പറയുന്നതാണ് കള്ളപ്പണമാണെന്ന് പറഞ്ഞാൽ നമ്മൾക്കതിന് നടപടിയില്ല അതിൻ്റെ നടപടി വേണമെങ്കിൽ ഇൻകം ടാക്സോ ഇല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും എടുക്കാവുന്നതാണ് ഈ പണത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പോലീസ് ഡക്കോയിറ്റിക്ക് കേസെടുക്കും പോലീസ് അന്വേഷിക്കും സംഭവം ശരിയാണെങ്കിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യും പ്രതികളുടെ പേരിൽ കുറ്റോത്തരം കൊടുക്കും ഈ ശ്രീധരൻ തമിഴ്നാട് വെച്ച് നടത്തിയൊരു കേസിലെ ശ്രീധരനെ അറസ്റ്റ് ചെയ്യാനും മറ്റും കേട്ടിവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വന്നു ഒരു ഇൻസ്പെക്ടർ വന്നു അപ്പോൾ അങ്ങേരി വന്നു ശ്രീധരനെ കേട്ട് കണ്ട് ശ്രീധരൻ്റെ വീട്ടിലൊക്കെ പോയി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി രസകരമായ വസ്തുത പിന്നീട് ശ്രീധരൻ പണം തട്ടിപ്പറിച്ച കേസ് അന്വേഷിക്കാമെന്ന് സർക്കിൾ ഇൻസ്പെക്ടറും ശ്രീധരനും ഒക്കെ കൂടി തമിഴ്നാട് വെച്ച് പണം തട്ടിമറിച്ച കേസിൽ പ്രതിയായി ആ സർക്കിൾ ഇൻസ്പെക്ടറെ പിന്നീട് വിട്ടു പക്ഷെ ശ്രീധരൻ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീധരൻ്റെ ആ ഒരു പ്രത്യേക കഴിവ് ആളുകളെ ഒരു മയക്കിയെടുക്കാനുള്ള കഴിവ് ഒരു പ്രത്യേകതയാണ് ഒരു പോലീസ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്നും ശ്രീധരൻ മോശമായിട്ടൊരു നടപടി നേരിട്ടുണ്ടാവില്ല ശ്രീധരൻ അങ്ങനെ പെരുമാറാൻ അറിയാം പിടിച്ചാൽ വളരെ കാര്യമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഐ ജി വിൻസൻ്റ് ബോർഡ് സാറിൻ്റെ അടുത്ത് ശ്രീധരൻ തത്ത പറയുന്ന പോലെ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒക്കെ കൊടുത്ത പൈസൻ്റെ കണക്ക് വരെ ഒരു ഒരു കൃത്യമായിട്ട് സമർപ്പിച്ചാറുണ്ട് ശ്രീധരനെ പോലെയുള്ളവർ ഇനിക്കൊണ്ട് നാടിൻ്റെ ഒരു ശാപുമാണ് ഈ നാടിൻ്റെ ഒരു ശാപം ശ്രീധരനെ പോലെയുള്ളവരാണ് അതിനേക്കാളൊക്കെ വലിയ ശാപമാണ് ശ്രീധരനെ പോലെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ശ്രീധരനെ ഇനിയും എനിക്കൊണ്ട് പോലീസിൽ വിളിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ശ്രീധരൻ മോചിപ്പിച്ച ശ്രീധരൻ്റെ മകൻ ഇപ്പോൾ എനിക്ക് കൊണ്ട് ഗൾഫിലെവിടെയുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് കേസും മറ്റേ അവൻ്റെ പേരുണ്ട് രണ്ടു മൂന്ന് കേസുണ്ട് തട്ടിപ്പുറി കേസ് തന്നെ ഇപ്പോൾ ഇതിനൊക്കെ ശ്രീധരൻ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇൻഫർമേഷൻ കിട്ടണം ഈ കുഴൽപ്പണവുമായിട്ട് വരുന്നവനെ പറ്റി അറിയണം അവൻ്റെ കാറിനെ പറ്റി അറിയണം എവിടെ എപ്പോൾ പുറപ്പെടുമെന്നറിയണം ഇതിനെയൊക്കെയുള്ള സൂഴ്സ് ശ്രീധരൻ ഉണ്ട് പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ കുഴൽപ്പണം നടക്കുന്ന അല്ലെങ്കിൽ കള്ളസ്വർണ്ണം കൊണ്ടുവരുന്നൊരു സ്ഥലം അത് കൊടുവള്ളിയാണ് എനിക്കൊണ്ട് കുന്നോംകാലം കഴിഞ്ഞാൽ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ താമരശ്ശേരിക്ക് പോകുന്ന വഴിക്ക് കൊടുവള്ളി വന്ന സ്ഥലത്താണ് അപ്പോൾ കൊടുവള്ളി മേഖലയിൽ നിന്നും ഏത് രീതിക്ക് പൈസ വന്നാലും സ്വർണം വന്നാലും അതിൻ്റെ ഇൻഫർമേഷൻ ശ്രീധരന് കിട്ടും അപ്പോൾ അത്രക്കധികം ഏജൻസിനെ വെച്ച് പണിയെടുക്കുന്ന ഒരു ഒരു നെറ്റ്വർക്ക് ശ്രീധരൻ ഉണ്ട് ശ്രീധരൻ ഇന്നും എനിക്ക് തോന്നുന്നു പുറത്ത് വളരെ എവിടെയെങ്കിലുമൊക്കെ ഒളിവിലാണെങ്കിലും ഒരു പക്ഷേ വളരെ സുഭിക്ഷമായി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും ശ്രീധരനെ പറ്റി പോലീസിൻ്റെ ഇപ്പോഴുള്ള ഇൻഫർമേഷൻ എനിക്കൊണ്ട് വളരെ കുറവാണ് ഞാൻ കുന്നംകുളം സി ആയിരിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ കുട്ടീൻ്റെ ജന്മം എന്നാ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഡിസംബർ മാസം അതായത് തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബറ് എക്സാക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി അപ്പോൾ അന്ന് ഞാനും ഭാര്യയും കൂടി ഒരു വാർഡകൾക്കെടുത്തൊരു വീട്ടിലാണ് താമസം ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ വേറെ സഹായത്തിനൊന്നും ആരും ഇല്ലാതെ അപ്പോൾ രാവിലെ ഭാര്യയ്ക്ക് ഇങ്ങനെ പെയിൻ തുടങ്ങി പറഞ്ഞാണ്ട് പെയിൻ തുടങ്ങി ഭാര്യ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് യൂണിറ്റി ഹോസ്പിറ്റലുണ്ട് കുന്നംകുളം അവിടുത്തെ ഡോക്ടർ വർമ്മ സാറിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അറേഞ്ച്മെൻറ്റ്സ് വേണം പിന്നെ ഭാര്യയ്ക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇവിടെ അപ്പോൾ അന്ന് ഗൈനക്കോളജിസ്റ്റ് ഒരു ഡോക്ടർ ജാനകിയാണ് അപ്പോൾ വർമ്മ ഡോക്ടർ എൻ്റെ ഹെഡ് ആയതുകൊണ്ട് അദ്ദേഹം സർജനാണെങ്കിലും ആ ഹോസ്പിറ്റലിൻ്റെ ഹെഡാണ് എം ഡി ആണ് അദ്ദേഹം ജാനകി ഡോക്ടറെ അറേഞ്ച് ചെയ്തു ഞാൻ നേരെ വണ്ടി വിളിച്ച് യൂണിറ്റ് ഹോസ്പിറ്റലിൽ മിസിനെ അഡ്മിറ്റ് ചെയ്തു ലാബ്രൂമിലേക്ക് കയറ്റി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണം അപ്പോൾ കുന്നംകുളം ഡിവൈഎസ്പി ചന്ദ്രൻ സാറിൻ്റെ ഒരു ഫോൺ വന്നു അപ്പോൾ അദ്ദേഹം റിസപ്ഷനിലേക്ക് വിളിച്ചു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എൻ്റെ ഡിവൈഎസ്പി വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റിസപ്ഷനിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ണി ഇവിടെ നമ്മുടെ കുന്നംകുളത്തിലൊരു ബാർ ഹോട്ടലുണ്ട് അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഉണ്ണി എന്നാണ് അങ്ങേര് കൊല്ലത്തുകാരനാണെന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് കുറച്ച് പൈസ ഒരു ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ വളം മിസ്സായിട്ടുണ്ട് കാണുന്നില്ല അപ്പോൾ അത് ഒന്ന് അന്വേഷിക്കണം അപ്പോൾ അതിൽ സംശയിക്കുന്ന ഒരാളുണ്ട് ആ ഹോട്ടലിൽ തന്നെ ജോലി എടുക്കുന്ന സംശയിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അങ്ങനോട് ചോദിക്കണം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറങ്ങ് ഞാൻ മിസ്സസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ വേറെ ആരുമില്ല സഹായത്തിന് അപ്പോൾ അദ്ദേഹം വളരെ ലൈറ്റായിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ ജാനകിനോട് പറയാം ഡോക്ടർ ജാനകിയോട് പറയാം ഞാൻ ഡോക്ടർ വർമ്മ സാറിനോടും പറയാം അപ്പോൾ അതവർ നോക്കിക്കോളൂ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനൊരു ചെറിയ മടി ഉണ്ടായിരുന്നു എനിക്ക് ഉടൻ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ എസ് ഐ അപ്പോൾ അന്ന് എസ് ഐ ശ്രീ കെ എം ടോമിയാണ് കുന്നംകുളം എസ് ഐ ഞാൻ ടോമിനോട് ടോമിൻ്റെ ഭാര്യയോട് നടത്താൻ പറയാം അപ്പോൾ ഉണ്ണിയും ടോമിയും കൂടി അവനൊന്ന് പോയി കണ്ടുപിടിക്കണം അപ്പോൾ അവൻ്റെ വീട് എവിടെയാണ് സാറ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചേർപ്പ് ഭാഗത്താണ് അത് കുന്നംകുളത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ചേർപ്പ് തൃശ്ശൂർ വന്നിട്ട് പിന്നെ ചേർപ്പിലേക്ക് പോകണം അപ്പോൾ ഞാൻ ടോമിനോട് വരാൻ പറയാം അപ്പോൾ ഞാൻ മത്സാർ എന്നാൽ ടോമിനോട് രണ്ട് പോലീസുകാരും കൂടി വരാൻ പറയാം മഫ്റ്റീലായിക്കോട്ടെ സാർ അപ്പോൾ നമ്മളുടെ വണ്ടി വേണ്ട ഒരു കാറായിരിക്കും സാർ നല്ലത് ഞാൻ ടൂമിയായിട്ട് സംസാരിക്കാം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഓർമ്മ ഡോക്ടർ എന്നെ വിളിച്ചു ഹോസ്പിറ്റലിലെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഡിവൈഎസ് പി വിളിച്ചിരുന്നു അത് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ജാനഞ്ചിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ജാനഞ്ചിപ്പം എത്തും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടർ വർമ്മയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു കൊണ്ട് പറയുന്നതാണ് കുന്നംകുളത്തോർ അറിയപ്പെടുന്ന ഡോക്ടറാണ് അദ്ദേഹം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പിന്നെ സർജനായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് ട്രാൻസ്ഫർ ആയപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഈ യൂണിറ്റ് ഹോസ്പിറ്റലിൽ തുടങ്ങിയ കാലഘട്ടം തൊട്ട് അതിൻ്റെ എം ഡി ആയിട്ട് വർക്ക് ചെയ്യണം ഒരു പക്ഷേ തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഡോക്ടർ വർമ്മ എം എസ് എന്ന് ഒരു ബോർഡ് വെക്കാത്ത ഏക ഡോക്ടർ ഡോക്ടറെക്കൊണ്ട് അദ്ദേഹം ഇരിക്കും ഞാൻ കണ്ടിട്ടുള്ളതിൽ അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടവർക്ക് അദ്ദേഹം പറയാനുണ്ടായി അദ്ദേഹം ബി എസ് സിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് തിരുവല്ലയാണ് ബി എസ് സിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം തോറ്റു അദ്ദേഹം തോറ്റു വീട്ടിൽ നിന്ന് വലിയ സംസാരമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ചിരുന്നൊരു മാഷമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഈ വർമ്മ ഡോക്ടറെ വിളിച്ച് പതിയായി ശാസനാരൂപത്തിലും കുറേ മോട്ടിവേഷനൊക്കെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഏതായാലും ജയിച്ചേ പറ്റൂ അതിന് അദ്ദേഹം ഒരു സെപ്പറേറ്റ് ട്യൂഷൻ അദ്ദേഹത്തിൻ്റെ തന്നെ ക്ലാസ്സിന് ശേഷം അദ്ദേഹം തന്നെ വർമ്മ ഡോക്ടർ എഴുതി പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പിന്നീട് ബി എസ് സിക്ക് അവിടുത്തെ ടോപ്പറായിട്ടാണ് പാസ്സായത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം എം ബി ബി എസ്സിന് ചേർന്നു എം ബി ബി എസ്സിന് ഗോൾഡ് മെഡലിസ്റ്റായിരുന്നു അവിടുന്ന് അദ്ദേഹം സ്കോളർഷിപ്പോടുകൂടി യു കെ പോയി യു കെ എന്നാണ് അദ്ദേഹം എം എസ് എടുക്കുന്നത് അപ്പോൾ യു കെയിൽ അദ്ദേഹം എം എസിന് പഠിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രോസീസ് അവിടെയുള്ളവരൊക്കെ വളരെ ഇദ്ദേഹത്തോട് ഒരു ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചിരുന്നെന്നാണ് പറയുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നൈപുണ്യം തൻ്റെ ജോലിയിലുള്ള ഒരു ആത്മാർത്ഥത അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒരു പക്ഷേ ഈ ബി എസ് എസ് സിക്ക് തോറ്റ വർമ്മ എന്നയാളൊരു ഡോക്ടർ വർമ്മയാക്കിയത് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ അന്ന് മോട്ടിവേറ്റ് ചെയ്ത അദ്ദേഹത്തിന് സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്ത ഒരു മാഷി തന്നെയാണ് അപ്പോൾ ഈ വർമ്മ ഡോക്ടർ പറഞ്ഞാൽ പിന്നൊരു പക്ഷേ വല്ലാണ്ട് കാര്യങ്ങൾ പഠിച്ച് നല്ലൊരു അക്കാഡമിഷൻ കൂടിയാണ് അദ്ദേഹം നന്നായിട്ട് പഠിച്ച് പറയുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഞാനവിടെ വർമ്മ ഡോക്ടർ മുറിയിലിരിക്കുമ്പോഴും ടോമിയും ഭാര്യയും കൂടി വന്നു അപ്പോൾ ടോമിൻ്റെ ഭാര്യയെ അവിടെ നിർത്തി ഞാനും ടോമി കൂടുതലുള്ള പോലീസുകാരും കൂടി നേരെ ചേർപ്പിലേക്ക് പോയി ഏകദേശം ലൊക്കേഷൻ നോക്കി പോയി അപ്പോൾ ഈ പോലീസുകാരെ ആദ്യം തന്നെ വീടിന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കിട്ടും നമ്മൾ അപ്പോൾ പോലീസുകാർ ഇവൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത വീട്ടിലൊന്ന് ചോദിക്കണം ഇവനോ ഇവന വീട്ടിലുണ്ടോയെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു ഒരുപക്ഷെ ഇവൻ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിയിട്ടു വീട്ടിലില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ പോലീസുകാർ അടുത്ത വീട്ടിൽ ചോദിച്ചപ്പോൾ അവനെ കാലത്ത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്നു ഞാനും ടോമിയും കൂടി കാർ പുറത്തെടുത്ത് വീട്ടിൽ ചെന്നു അപ്പോൾ ഡോറിന് മുട്ടി വിളിച്ചു അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് രണ്ടുപേരെ മഫ്റ്റിയിലുള്ള മറ്റു രണ്ട് പോലീസുകാർ വീടിൻ്റെ പിൻവശം കവർ ചെയ്യാനയച്ചു പക്ഷേ ഇയാൾ നേരെ ഇറങ്ങി വന്നു അപ്പോൾ നമ്മൾ പേര് ഇയാളുടെ പേര് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞ അദ്ദേഹം ഞാനാണ് അപ്പോൾ ചോദിച്ചു എവിടെ നിന്നാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ പറഞ്ഞു ഞങ്ങളിങ്ങനെ കുന്നംകുളം സ്റ്റേഷൻ എന്ന് ഞാൻ ഞാനവിടുത്തെ സി ആണ് ഇത് എസ് ഐ ആണ് അപ്പോൾ ഇയാൾ പറഞ്ഞു എന്താ സാർ പ്രത്യേകിച്ചു അല്ല ഒന്നുമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിച്ചറിയാനുണ്ട് ചോദിക്കാനുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് വരണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല ഇവിടെ വെച്ച് ചോദിച്ചോ സാർ ഞാൻ മറുപടി പറയാം വീട്ടിൽ വെച്ച് തന്നെ ചോദിക്കാൻ ഇപ്പോൾ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവിടം വരെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഇവിടെ വെച്ച് ചോദിക്കാൻ ശരിയാവില്ല ഡിവൈഎസ്പിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഡിവൈഎസ്പി ചന്ദ്രൻ സാറാണ് ശ്രീ ടി ചന്ദ്രൻ അദ്ദേഹം പിന്നീട് എസ് പി ആയിട്ട് റിട്ടയർ ചെയ്തു അപ്പോൾ ഇയാൾ അല്പം ഒരു മടി പറഞ്ഞു സാറത് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാവുന്നതാണ് ഇപ്പോൾ കുഞ്ഞങ്ങളും വരെ വരണ്ടേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡിവൈഎസ്പി പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് വേറൊന്നും പറയാനില്ല നിങ്ങളൊന്നും കൂടെ വന്നാൽ നന്നായിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ വന്നു അമ്മയോട് കാര്യം പറഞ്ഞു ഞങ്ങളുടെ ഡിവൈഎസ് പിക്ക് എന്തോ കാര്യം ചോദിക്കാനുണ്ട് ഇയാൾ കുന്നംകുളത്താണല്ലോ ജോലി അപ്പോൾ അവിടെ എന്തോ ഒരു തൊഴിൽ തർക്കമായിട്ട് ബന്ധപ്പെട്ട മറ്റോ കാര്യങ്ങൾ അറിയാനാണ് അത് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിട്ടയക്കാം അപ്പോൾ ഇയാളൊന്ന് ഞങ്ങൾ പുതിയ പുതിയ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഷർട്ടൊക്കെ മാറണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റി ഞങ്ങൾ നേരെ കുന്നംകുളം സ്റ്റേഷനിലെത്തി ഈ ഒരാളുടെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്താൽ ഇൻട്രോഗേറ്റ് ചെയ്താൽ ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള മറുപടി കിട്ടിയെന്ന് വരില്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അയാളുടെ കാണിക്കും ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് എന്ന് ചെയ്യുക എന്നീ അക്ഷരങ്ങൾ മാത്രം ഫോൺ ഫൈവ് ഫോർ ട്രിപ്പിൾ ടൂ ഈ ഹോട്ടലിൽ നിന്നും ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ മിസ്സായിരിക്കുന്നു അത് ഡീൽ ചെയ്യുന്നതും ഈ കണക്കും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യുന്നതും നിങ്ങളാണ് അപ്പോൾ ഇത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ആയിട്ടുണ്ടോ അല്ല എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ സാധാരണ നമ്മൾ ഇയാളാണ് എടുത്ത് എന്ന് നേരിട്ട് പറയാണ്ടിരുന്നതാണ് സാധാരണ ചെയ്യുമ്പോൾ ഈ പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വേണമെങ്കിൽ അത്യാവശ്യം ഒതുടടുത്ത് മാറ്റി വെക്കും വേറെ ഏതെങ്കിലും സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് അതിനെ പറ്റി ചോദ്യം വരുന്നില്ലെങ്കിൽ പിന്നീട് കൊണ്ടുപോകാം സേഫായിട്ട് കൊണ്ടുപോകാമെന്ന് തരുന്നതും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി നമുക്കൊന്ന് പരിശോധിക്കാം പരിശോധിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് പറയേണ്ടി വരും ഞങ്ങൾ ഇയാളെയും കൂട്ടി നേരെ ബാറിൽ പോയി ഇയാൾ ഉപയോഗിക്കുന്ന റൂം മുഴുവൻ പരിശോധിച്ചു അതിൻ്റെ ബെഡും ബെഡിനടിയിലും അലമാരെയൊക്കെ നോക്കി അവിടെയൊന്നും പൈസ ഇല്ല ഇയാൾ ഉപയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൂമുണ്ട് മറ്റേ കണക്കുകൾ നോക്കുന്ന സ്ഥലമുണ്ട് അത് പരിശോധിച്ച് അവിടെയും പൈസ ഇല്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ച് നിങ്ങൾ വേറെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം എവിടെയെങ്കിലും മറന്നു വെച്ചോ ഇനി കെട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ട് മറന്നു പോയിട്ടുണ്ടോ അപ്പോൾ ഇയാളിങ്ങനെ അവിടെ പിന്നീട് പിന്നീടൊരു പരിങ്ങലായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യും നമുക്ക് ഏതായാലും പൈസ ഇവിടെ കാണുന്നില്ല അപ്പോൾ സ്റ്റേഷനിലേക്ക് പോവാം ഇയാളെയും കൂട്ടി നേരെ കുഞ്ഞുങ്ങളെ സ്റ്റേഷനിൽ വന്നു നമ്മൾ ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഈ പൈസ പോയതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങൾ കാണാം ഇനി നിങ്ങളെടുത്താലും ശരി ഇല്ലെങ്കിലും ശരി നിങ്ങളെ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നൊരു പ്രോപ്പർട്ടി കാണുന്നില്ലെങ്കിൽ അതിൻ്റെ മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ പൈസ ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടില്ല സാർ ഇവിടെ എവിടെയെങ്കിലും കാണും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതാണ് നിങ്ങളോട് പറയുന്നത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിനാണ് നിങ്ങളായിട്ട് ഇവിടെ വന്ന് പരിശോധിച്ച് പക്ഷേ അത് അവിടെയൊന്നും കാണുന്നില്ല നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തും കാണുന്നില്ല ഇനി വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയണം നിങ്ങളുടെ ഓർമ്മയിൽ വേണം ഇത്രയും പൈസ അല്ലേ ചെറിയ പൈസയല്ലോ അപ്പോൾ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ഒന്ന് എൺപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ് ചോദിച്ച് ചോദിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പം എന്തായാലും ശരി നിങ്ങൾ നിങ്ങളിനിപ്പം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ വീണ്ടും കസ്റ്റഡി മേടിക്കേണ്ടി വരും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ അമ്മയുമൊക്കെ പ്രതിയായി പോകും കാരണം ഈ പൈസ നിങ്ങൾ കൊടുത്തിരിക്കാൻ ചാൻസ് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളെയും കൂട്ടി ഞങ്ങൾ ഇറങ്ങി വെച്ച് വീട്ടിൽ കൊണ്ട് അവിടെ കൂടെ പരിശോധിപ്പിക്കുമ്പോൾ ഇപ്പം നമ്മൾക്ക് രണ്ടാൾക്കും അറിയൂടും ഈ പറയുന്ന ബാറിൻ്റെ അറിയാം പിന്നെ പോലീസും നിങ്ങൾക്കും അറിയും വേറെ ആർക്കും ഇതിനെപ്പറ്റി വിവരമൊന്നുമില്ല അപ്പോൾ ഇപ്പം ഇത് നിങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് വളരെ രഹസ്യമായിട്ട് പാക്കപ്പ് ചെയ്യാം തിരിച്ചു കൊടുത്താൽ മറ്റോ സെറ്റിൽ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കൈവലങ്ങ് വെച്ച് നിങ്ങളെയും കൂട്ടി യൂണിഫോമിട്ട് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ വീട് മുഴുവൻ പരിശോധിക്കണം ആ പ്രദേശത്തുള്ളവരോടും വിളി കാണും നിങ്ങളെ വീട് പരിശോധിക്കുമ്പോൾ അടുത്ത വീട്ടുകാരെ മൂന്നോ നാലോ വരെ ഞങ്ങൾ വിളിച്ചു വരുതും അവർ കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ പൈസ മോഷ്ടിച്ചിരിക്കുന്നു അത് സംഗതി ശരിക്കും പറഞ്ഞാൽ ബ്രിച്ച് ഓഫ് ട്രസ്റ്റ് ആണ് എങ്കിലും ഞങ്ങൾ പറഞ്ഞാൽ മോഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ നാടും കൂടുതൽ പരസ്യവും നാളെ ഇവിടെ നിന്ന് പോയാലും നിങ്ങൾക്ക് വേറെ ജോലി കിട്ടലുണ്ടാവില്ല അപ്പോൾ ഇയാൾ അവസാനം പറഞ്ഞു സാർ പൈസ ഞാൻ എടുത്തിട്ടുണ്ട് ഞാനത് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് വന്നാൽ ഞാൻ എടുത്തു തരാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വിക്രസം കാണിക്കില്ലെങ്കിൽ നമ്മൾ മഫ്റ്റി തന്നെ വരാം മഫ്റ്റി തന്നെ ഒന്ന് പൈസ സീസ് ചെയ്യാം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ശരി കൂടെ ഒന്നിച്ച് പോകാം സാറെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ പൈസ റിക്കവറി നടത്തി തിരിച്ച് ഈ പറയുന്ന ബാറിൻ്റെ ഉടമസ്ഥർ കൊടുത്താൽ അവർ ചീത്തപ്പേരായി പോകും കാരണം ഇയാളുടെ വീട്ടിൽ നിന്നും പൈസ ഞങ്ങൾ റിക്കവറി നടത്തുന്നു അതിനുശേഷം പിന്നെ പൈസ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നാളെ ഇയാൾക്ക് തന്നെ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ആൾക്ക് തന്നെ ഒരു അലിഗേഷൻ കൊണ്ടുവരാം അയാളുടെ വീട്ടുകാർ കൊണ്ടുവരാം അയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പൈസ പോലീസ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ശരി ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ഈ ബാർ ഉടമസ്ഥനെ ഉണ്ണിനെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു രേഖാമൂലം പരാതി വേണം ഇല്ലെങ്കിൽ ഇവിടെ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേഷനിൽ കിട്ടിയാലും പോലീസ് കേസെടുക്കണം ഇപ്പോൾ പലപ്പോഴും നമ്മൾ പോലീസ് പറയുന്ന കേൾക്കാറുണ്ട് രേഖാമൂലം പരാതി കിട്ടിയാൽ ഞങ്ങൾ എടുക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി ആർ പി സി നൂറ്റി അമ്പത്തി നാലാം വകുപ്പ് അനുസരിച്ച് ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞാൽ അത് രേഖപ്പെടുത്തി അത് ഞങ്ങൾ പോലീസ് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്നാണ് അത് രേഖപ്പെടുത്തി അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാക്കി കോടതി കേൾക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ രേഖാമൂലം പരാതി കൊടുക്കേണ്ട കാര്യമില്ലാന്ന് അർത്ഥം അപ്പോൾ ഉണ്ണിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഉണ്ണി സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണി ഒരു പരാതിയുമായിട്ടാണ് വന്നത് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഒരു കേസ് എടുക്കാൻ പറഞ്ഞു കേസ് ബ്രിച്ച് ഓഫ് ട്രസ്റ്റിനാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞത് അതിൻ്റെ ഒരു അടുത്ത ബ്രാഞ്ചായ ഒരു ഫോർ നോട്ട് എയ്റ്റ് അനുസരിച്ച് ഞങ്ങൾ കേസെടുത്തു കാരണം ഇയാൾ സെർവൻ്റ് ആയതുകൊണ്ട് അടുത്ത അതിൻ്റെ പ്രൊവിഷൻ ഫോർ നോട്ട് എയ്റ്റാണ് അതെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഇയാളെയും കൂട്ടി നേരെ റിക്കവറിക്ക് പോയി അപ്പോൾ ഇയാളുടെ നേരെ വീട്ടിൽ ചെന്നു അപ്പോൾ ഇയാൾ വീട്ടിന് എൻ്റെ അടുക്കളയിലെത്തി അപ്പോൾ ഞങ്ങൾ മഫ്റ്റൂലാണ് അടുക്കളുടെ അരിക്കലത്തിൽ നിന്ന് അരിയിൻ്റെ അടിയിൽ നിന്ന് ഇയാൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൈസ എടുത്തു തന്നു ആ പൈസ ഞങ്ങൾ അവിടെ ഒരു മാസ്റ്റർ എഴുതി അത് റിക്കവർ ചെയ്തു അപ്പോൾ രണ്ട് സാക്ഷികളെ വിളിച്ച് പറഞ്ഞ് ഇയാളുടെ വീട്ടിൽ നിന്നും ഇനി പൈസ ഞങ്ങൾ കണ്ടെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ സാക്ഷിയാണ് നിങ്ങൾ ഈ പറഞ്ഞതാണ് പൈസ അപ്പോൾ ഒരു ചന്താ കാര്യം അല്ല ഞങ്ങൾ ഈ പൈസ കണ്ടെടുത്തതിൻ്റെ ഒരു മാസ്റ്റർ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് പറയാം ഇനി തൊട്ടടുത്ത വീട്ടുകാരോട് ഞങ്ങൾ അയാളോട് പറഞ്ഞ പോലെ തന്നെ അയാളൊരു മോഷണം നടത്തി ഇല്ല ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തി എന്ന് പരസ്യമായിട്ട് പറയേണ്ടെന്ന് കരുതി ഈ മേസ്റ് തയ്യാറാക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ അടുക്കളയിൽ അരിക്കലത്തിൽ നിന്നും പൈസ കണ്ടെടുക്കുന്നതായിട്ടൊരു മേസ്ര തയ്യാറാക്കി ഞങ്ങൾ ഇയാളെയും കൂട്ടി തിരിച്ച് സ്റ്റേഷനിൽ വന്നു ഇയാളെ ഞങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് എഴുതി കോടതി കൊടുത്തു ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് എനിക്കൊണ്ട് ഡിവൈഎസ് പി ഇമ്മീഡിയറ്റായിട്ടൊരു അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കേസ് ഡിറ്റക്ഷക്കാൻ പറ്റിയത് ഈ പൈസൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ മൂന്നോ നാലോ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ ആ പൈസ ചിലവായി പോകും ചിലവായി കഴിഞ്ഞാൽ ആ പൈസ റിക്കവർ നടത്താൻ നമുക്ക് പറ്റത്തില്ല ഇപ്പോൾ സ്വർണ്ണാഭരണം മറ്റുള്ള വസ്തുക്കളൊക്കെ നമുക്ക് റിക്കവർ നടത്താൻ പറ്റും അപ്പോൾ അന്ന് എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞ ടോമി കെ എം ടോമി വളരെ മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് വളരെ ആക്റ്റീവായിട്ട് വളരെ സ്ട്രെയിറ്റായിട്ട് പോകുന്നൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ എറണാകുളത്ത് മുളവുകാട് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ ടോമിനെ പറ്റി ഞാൻ ഓർക്കുന്നൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുകയാണ് ഞാൻ ടോമി മാള എസ് ഐ ആയിരുന്നു ടോമിൻ്റെ രണ്ടാമത്തെ മറ്റ് പോസ്റ്റിങ്ങാണ് മാള അപ്പോൾ ടോമി സ്ഥിരം ഈ ഞങ്ങളുടെ സർവീസ് വെപ്പൺ അത് ചിലപ്പോൾ പിസ്റ്റളാവാം റിവോൾവർ ആവാം അത് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഒന്ന് മാള സ്റ്റേഷനിൽ എസ് ഒക്കെ നില ഓട്ടി തരുന്നത് ഒരു പിസ്റ്റളാണ് അല്ല റിവോൾവർ ആണ് സോറി ഒരു റിവോൾവറാണ് അപ്പോൾ റിവോൾവർ തന്നെ രണ്ട് തരമുണ്ട് വെബ്ലി ആൻഡ് സ്കോട്ടെന്നും പറയും ലാമെന്നും പറയും പോയിൻ്റ് ഫോർ ഫൈവ് ഫൈവ് ഫൈവും പോയിൻറ്റ് ത്രീ എയ്റ്റും ഉണ്ട് കുറേ കൂടി എനിക്കൊന്ന് ഉപയോഗിക്കാൻ എളുപ്പം പോയിൻറ്റ് ത്രീ എയ്റ്റ് ആണ് സർവീസ് റിവോൾവറാണ് ഈ ത്രീ എയ്റ്റ് കാണുന്നത് വളരെ അപൂർവം ആൾക്കാർക്ക് ഇത് ലൈസൻസ് ഡെപ്പൺ കാണുന്നുള്ളൂ ആയിട്ട് അപ്പോൾ ടോമി അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഗുണ്ട എന്ന പോലെ നാട്ടിൽ ഒത്തിരി തമാടിത്തരോഗം കാട്ടി പോലീസിനെയൊക്കെ ഭീഷണിപ്പെടുത്തി നടക്കുന്ന ഒരു അപ്പോൾ അവനെ പിടിക്കാൻ ഒരു കേസിൽ ത്രിനോത്സവം കേസ് പ്രതിയായതുകൊണ്ട് അവനെ പിടിക്കാൻ വേണ്ടി ടോമി പോലീസുകാരെകുട്ടി അവൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ടോമി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറഞ്ഞ ഒരാളെൻ്റെ വാതിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ടോമി തോക്ക് വീണ്ടിയിട്ട് പറഞ്ഞു നീ ഇന്നാളാണോ പക്ഷേ ശരിക്കും അത് ഈ പറഞ്ഞ ടോമി അന്വേഷിച്ചിരുന്ന ആളുടെ ജ്യേഷ്ഠനാണ് അവിടെ നിന്നിരുന്നത് അപ്പോൾ ജ്യേഷ്ഠൻ നേരെ ഈ റിവോൾവറൊക്കെ പിടിച്ചു റിവോൾവറിൻ്റെ അറ്റത്ത് ചേട്ടനും ട്രിഗറിൻ്റെ പ്രസ് ചെയ്തിട്ട് ട്രിഗറിൽ ഇങ്ങനെ കൈവച്ചിട്ട് ടോമി നിൽക്കുകയാണ് നാച്ചുറലി ഇയാൾ തോക്കിയെ പിടിച്ച് അങ്ങോട്ട് വലിച്ചപ്പോൾ കൈ ട്രിഗറി പ്രസ് ചെയ്ത് നേരെ ബുള്ളറ്റ് ഈ പറഞ്ഞ ടോമി അന്വേഷിച്ചു പോയ അയാളുടെ പേര് പേരെനിക്കോണ് ഡേവിസ് എന്നാണ് ഓർമ്മ അയാളുടെ ജ്യേഷ്ഠൻ്റെ ദേഹത്തേക്ക് കയറി അയാളോട് ബോധം കേട്ടുകൂടും വീട്ടുകാർ കൂടി ബഹ്ളോയി നാട്ടുകാർ കൂടി ടോമി ഇയാളെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ടോമിൻ്റെ പേരിൽ ഒരു കേസ് കേസൊന്ന് രജിസ്റ്റർ ചെയ്തു കാരണം നമുക്കറിയാം ഒരു ത്രിനോർസൺ ആണെന്ന് ടോമിൻ്റെ ഒരു കേസ് കേസെടുത്ത് അപ്പോൾ ടോമിൻ്റെ പേരിൽ ഒരു അച്ചടൊക്കെ നടപടി ഉണ്ടാവും കേസ് ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടു പോകും കാരണം പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് വെപ്പണായിട്ട് വീട്ടിൽ പോകുന്നു ആ വെപ്പൺ ചൂണ്ടിയിട്ടുണ്ട് വെപ്പണ മായാലും പിടിച്ചെന്ന് ടോമി കൊണ്ടുവന്ന് അങ്ങോട്ട് വലിച്ചെന്ന് കുണ്ടൻ പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത ടോമിക്ക് വരും അപ്പോൾ സാധാരണ പോലീസ് വെപ്പണൊക്കെ ഉപയോഗിച്ച് ഫയർ ചെയ്യുന്നത് പലപ്പോഴും റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മരക്ഷാർത്ഥം വേണമെങ്കിൽ ഫയർ ചെയ്യാം ഇല്ലെങ്കിൽ അതുമാതിരി ഉള്ളൊരു ക്രിമിനലിന് വേണമെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാം അയാളൊരു വെപ്പണായിട്ടിരിക്കുകയാണ് അയാൾ നമ്മൾക്കിനെതിരെ ആ വെപ്പൺ ഉപയോഗിക്കും എന്ന് കണ്ടാൽ നമ്മൾക്ക് ഫയർ ചെയ്യാം ഇല്ലാത്തിടത്തോളം കാലം സാറിന് ചെയ്യാറില്ല അപ്പോൾ ടോമിയുടെ പേര് കേസ് എടുത്ത് ടോമി വലിയ ടെൻഷനിലായിരുന്നു ടോമിന്ന് പലപ്പോഴും എനിക്കുണ്ട് ആ ടെൻഷൻ ടോമിനെ ഈസ് ഔട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ അന്ന് ടോമിക്ക് ഒരു കോൺഫിഡൻസ് കൊടുത്തിരുന്നത് ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്ത എം ജെ രാമൻ സാറിൻ്റെ അദ്ദേഹവും പി ശ്രീ പി എം സുബ്രഹ്മണ്യൻ സാറുമായിരുന്നു അപ്പോൾ പലപ്പോഴും ടോമി ഇവരെടുത്ത് വരെ ഇവരായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ടോമിക്ക് ഒരു ആത്മധൈര്യം കൊടുത്തിരുന്നത് അവരാണ് പക്ഷെ പിന്നീട് ആ കേസ് സെറ്റിൽ ചെയ്തു എനിക്ക് കൊണ്ട് അദ്ദേഹം ആലപ്പുഴ എസ് പി ആയിട്ടാണ് റിട്ടയർ ചെയ്തത് അപ്പോൾ അന്ന് ടോമീൻ്റെ ഒരു സംയോജിതമായ ഇടപെടലും ഒക്കെ കൂടി കൊണ്ടാണ് ഒന്നത് നേരെ പോവാനും ഈ പോലീസുകാരുടെ കൂടെ പോയി കൂട്ടി എടുക്കാനും കഴിഞ്ഞത് പക്ഷേ അന്ന് ടോമീൻ്റെ ഭാര്യയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബിസിനസിൻ്റെ ഡെലിവറി നടക്കുന്ന സമയത്ത് ഈ പറയുന്ന യൂണിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ യൂണിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഈ പറയുന്ന ചേർപ്പിലേക്ക് ഈ പ്രതിയെ സംശയിക്കുന്ന പ്രതി എന്ന് പറഞ്ഞ പറഞ്ഞാളെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ എറണാകുളം വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു ഇതിനെ അച്ഛനോടും സിസ്റ്റേഴ്സിനോടും വരാൻ പറഞ്ഞിരുന്നു ഞാനേതായാലും ഈ ചേർപ്പിൽ ചേർപ്പിൽ പോയി ഇവനെ വന്നു തിരിച്ച് റിക്കവറിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭാര്യയുടെ ഡെലിവറി ഒക്കെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നു ഏതായാലും അന്ന് അതിനെ ഇക്കൊണ്ട് വലിയ സഹായം ചെയ്തത് ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞേ ഡോക്ടർ ജാനകി ഈ ടോമിൻ്റെ മിസ്സസും ഒക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ദിവസം പലപ്പോഴും തീരുമാനിക്കുന്നത് ഇനി എന്ത് അസുഖമാണെങ്കിലും കൊള്ളാം ഇനി സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചാലും കൊള്ളാം വേറെ ഏതെങ്കിലും കല്യാണത്തിനായാലും കൊള്ളാം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഭാര്യയുടെ പ്രസവമാണെങ്കിലും കൊള്ളാം ആ ദിവസം എങ്ങനെ പോകണം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും ജനങ്ങളാണ് ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇല്ലെങ്കിൽ പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റൗണ്ട് ദ ക്ലോക്ക് എൻഗേജ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ കാര്യമൊന്ന് സൂചിപ്പിച്ചത് അപ്പോൾ ഈ കാച്ചപ്പള്ളി ജൂവലറി നടത്തുന്ന മാത്യു ജോൺ വളരെ രണ്ടര മൂന്ന് കിലോ ഒക്കെ കൊണ്ട് സ്വർണ്ണാഭരണം മാത്രമായിട്ട് കച്ചവടം നടത്തുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൂൺ ഇരുപതാം തീയതി കടയൊക്കെ പൊട്ടി സാധാരണ പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അദ്ദേഹം ഒരു സ്കൂട്ടറിലാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളുമുണ്ട് മൂത്ത കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്ന ഇളയ കുട്ടിയും എൻ്റെ താഴെയുള്ള കുട്ടിയും വിദ്യാർത്ഥിയാണ് അപ്പോൾ മൂത്ത കുട്ടിൻ്റെ പേര് എനിക്ക് പോണ അനിൽ മാത്യു എന്നാണ് സ്വർണ്ണക്കട പൊട്ടി ഇവരെ രണ്ട് കുട്ടികളും ഈ പറഞ്ഞ അപ്പച്ചനും കൂടി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് കുറച്ച് പേര് ഇവരെ തടഞ്ഞു നിർത്തുകയാണ് ഒരു കാറും കൊണ്ട് ബ്ലോക്ക് ചെയ്ത് ഇവരെ തടഞ്ഞു നിർത്തി ഇവർ തടഞ്ഞു നിർത്തി ഈ പറയുന്ന മാത്യു ജോണിനാണ് ഈ വന്നിരുന്നവർ ഒരു എട്ടമ്പത് പേരുണ്ടാവുന്നു അവർ വെട്ടി പരിക്കേൽപ്പിച്ചു